തന്നെ ഫൈവ് ഡ്യൂക്കുമാണ് ഇങ്ങനെ സംസാരിച്ച് പോവാണ്. ഡ്യൂക്ക് പറയുവാണ്, ഞാനിതേപോലെ ഓൺലൈനിൽ ഗെയിം കളിക്കുന്നൊന്നും അധികം പേർക്ക് അറിയില്ല. അത് നീയുമായിട്ട് ഞാൻ മുന്നേ ഫ്രണ്ട്സ് എന്നുള്ള കാര്യം ആർക്ക് തന്നെ അറിയില്ല. ഇതൊക്കെ ഞാൻ രഹസ്യമായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. നീ ആരോട് പറയില്ലെന്ന് പറയുമ്പോ ഫൈവ് ആണെങ്കിൽ ഞാൻ വിചാരിച്ചത് നല്ലവനാട്ടോ നീ. കാരണം നിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പിന്നെ നീ നല്ലവനാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയത്തില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി എന്നെ വീട്ടിൽ കൊണ്ടു വിടുന്നു പറയുവാണ്. ഇവര് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു പോവാ. ഹീറോ ചോദിക്കുന്നുണ്ട്, ഇന്ന് ശരിക്ക് ഹാപ്പി ആയിരുന്നു നോക്കുമ്പോ അവള് പറയുവ, നിങ്ങള് ഒരിക്കൽ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞതിന് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ കീക്കയുടെ കാര്യം ഓർക്കുമ്പോ എനിക്കിപ്പോ സന്തോഷമെന്ന് പറയുമ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, ആ കീക്കയോട് നമ്മൾ ചെയ്തത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് തിരിച്ചു വരില്ലെന്ന് അവനെ മനസ്സിലാക്കുന്നതല്ലായിരുന്നു നല്ലത്. ഇപ്പൊ അവൻ പ്രതീക്ഷയോടെ ഇരിക്കില്ലേ അവന്റെ അമ്മ തിരിച്ചു വരുന്ന, അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ് മനസ്സിലാക്കിയ പോരായിരുന്നു നോക്കുമ്പോ ഹീറോയിന് പറയുന്നുണ്ട്, നീ പറഞ്ഞാ ശരിയാണ്, പക്ഷെ അവൻ തീരെ കുഞ്ഞാണ്, ഇതൊന്നും മനസ്സിലാക്കേണ്ട പ്രായമായിട്ടില്ല, വലുതാകുമ്പോ അവനെ തന്നെ മനസ്സിലായിക്കോളൂന്ന് പറയും. വീട്ടിലെത്തിയതും ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ട്വിൻ സിസ്റ്റർ ഇല്ലേ അതൊക്കെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ ഹീറോയിൻ ഭയങ്കര ബിസിയാണ്, കാരണം അവർക്കൊരു പ്രൊജക്ട് തീർക്കാനില്ലേ അതിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഹീറോക്ക് മെസ്സേജ് അയക്കാനോ ഫോൺ വിളിക്കാനോ ഒന്നിനും നേരമില്ല. അതുപോലെ ഇവളുടെ ഗ്രാജുവേഷൻ വരെ വരാൻ പോവാട്ടോ. യുക്കു ഹീറോ ആണെങ്കിൽ ഇവിടെ സംസാരിച്ചിരിക്കുക, അവൻ കണ്ടുപിടിച്ചില്ലായിരുന്നോ, അതിനെ പറ്റിയാണ് സംസാരം. ഹീറോ പറയുന്നുണ്ട്, ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, നീ ഇതാ ഫോറിന് അവർക്ക് തന്നെ കൊടുത്തേര്, ഇനി വേണ്ടെന്ന് തോന്നുന്നു പറയുമ്പോ ഡ്യൂക്ക് പറയുന്നുണ്ട്, നീയല്ല ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല, അതിന് കഷ്ടപ്പെട്ടിതുണ്ടാക്കി ഇപ്പൊ ഫോറിന് അയച്ചേക്കെന്നൊക്കെ പറയുന്നു. എന്താ സംഭവം നോക്കുമ്പോ അവനും പറയുക, ഇപ്പൊ എനിക്കത് വേണ്ട എന്നാ തോന്നേ, എനിക്ക് പകരം വേറെ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടാലോ, അങ്ങനെ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറയുക. കുറച്ചു നേരത്തിന് ശേഷം ഡ്യൂക്കും ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. അത് പിന്നെ ഹീറോയിൻ ഉണ്ടല്ലോ, അവളെനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, എന്നെ കാണാൻ പോലും വരുന്നില്ല, അത്ര ബിസിയാടാ, അതൊക്കെ ആലോചിച്ചിട്ടോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. ഓഹോ, മോനിപ്പോ പഴയ ആളൊന്നും അല്ലല്ലോ, പണ്ടൊക്കെ എന്താ ഗമേല് നടന്നവനെ ഇപ്പൊ ഏതോ ഒരു പെണ്ണിനു വേണ്ടി വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലെത്തിയതും അവൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ബിസിയാണോ നിൽക്കുമ്പോ അവൾ ഇപ്പോഴും അത് തന്നെയാന്ന് പറയുവാണ്. അതാ പിന്നെ നാളെ അല്ലേ നിന്റെ ഫൈനൽ നടക്കാൻ പോന്നെ, ഞാൻ വരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഡ്യൂക്കിനോടാണ് ഞാൻ പറയുക, ഹീറോയിന്റെ ഫൈനൽ കോമ്പറ്റീഷൻ നാളെ നടക്കാൻ പോവാ, അതുകൊണ്ട് അവിടെ എനിക്കും പോണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസമാണ് കാണിക്കുന്നേ, അവള് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ഹീറോ അങ്ങനെയൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ, അവള് സന്തോഷത്തോടെ നോക്കും, അവള് ടെൻഷനായോണ്ട് അവനെ നോക്കിയത് ചിരിക്കുന്ന പോലുമില്ല. ആ സമയത്ത് തന്നെ ഹീറോയിന്റെ ടീമുകാര് വിളിക്കുവാണ്, അവര് കണ്ടുപിടിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞോണ്ട്. ഹീറോയിന് ആട്ടം പോണ്ടത് അവക്ക് ഭയങ്കര പേടിയാ. വൈഫൈ ആണെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ടിട്ട് പറഞ്ഞിട്ട് വാ, കിട്ടിയ കിട്ടി പോയ പോയി എന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു വിടുവാണ്. അവള് അവിടെ കുറച്ചു നേരം നിന്നിട്ട് പിന്നീട് സംസാരിക്കാൻ തുടങ്ങാണ്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും, അതിന്റെ സങ്കടം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ പലർക്കും ഉണ്ടാവും, അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അവരുടെ കൂടെ അവസാന നിമിഷം പോലും ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ പല വിഷമങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു സംഭവം കണ്ടുപിടിച്ചേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ വിട്ടുപോയ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനും അവരെ കാണാൻ പറ്റുന്നൊക്കെ രീതിയിൽ എന്തൊരു പ്രോഗ്രാം ആണ് ഇവള് റെഡിയാക്കിയേക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇവള് പറയുന്നില്ല. ഇവര് കണ്ടുപിടിച്ചത് ഏത് കമ്പനിക്കാരാണോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരോട് മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലിരിക്കുക. സംഭവം എന്താ വെച്ചാൽ, ഹീറോയിൻ ഇത്രയും നാള് ഒരു ഗെയിം കണ്ടുപിടിക്കുന്നു എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നെ, ഇപ്പൊ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടുപിടിച്ചേക്കുന്നേന്ന് പറഞ്ഞതും അവന് നല്ല ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവാ. അങ്ങനെ അതൊക്കെ പറഞ്ഞ ശേഷം ഹീറോയിൻ ഇരിക്കാണ്, ആരുടെ ടീം ജയിച്ചെന്ന് വെച്ച് ഹീറോയിന്റെ ടീം തന്നെയാണ് നല്ല സ്കോർ എടുത്തേക്കത്. അവർക്കും ഭയങ്കര സന്തോഷമാവട്ടോ. എല്ലാരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. ലീന്റെ അടുത്തും ഫൈഫൈയുടെ അടുത്താണെങ്കിൽ ഒരു പെണ്ണ് സംസാരിക്കുന്നുണ്ട്. ഇതാരാന്ന് വെച്ചാൽ ലീക്ക് വരെ ഒരു കണ്ണില്ല ഒരു പെൺകുട്ടിയുടെ മേല്, അത് ഇവളാട്ടോ. അവിടെ വരികയാണെങ്കിൽ ഇനിയും നമുക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇതാടെ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ലീ ആണെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നിന്റെ ഫോൺ നമ്പർ ഇല്ലല്ലോ, ഒന്ന് തരാവോ എന്നൊക്കെ ചോദിക്കുക. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഹീറോ കാണാനിട്ട് ഡ്യൂക്കിനോട് ചോദിക്കുക, അവൻ എന്ത് ചെയ്യുന്നത് അറിയത്തില്ലല്ലോ, വീട്ടിൽ പോയിട്ട് ഉണ്ടാവും, നീ ഒന്ന് പോയി നോക്കുക അറിയുക. അവളവിടെ പോവാൻ നിൽക്കുമ്പോൾ ഷെന്നാണെങ്കിൽ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനും അങ്ങ് പോവാ. അവന്റെ അസിസ്റ്റന്റ് വരാണെങ്കിൽ ബോസ് ആ പ്രോജക്ട് നമുക്ക് തന്നെ കിട്ടുന്ന തോന്നുന്നുണ്ടോന്ന് നോക്കുക. ഷെൻ വരാണെങ്കിൽ അതൊക്കെ നീ വെയിറ്റ് ചെയ്ത് കാണുന്നു പറയുക. ഇവൻ എന്തൊക്കെയോ പ്ലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ കുറെ സാധനമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വരുവാണെ, ഇത് നല്ല വെയിറ്റാ വെയിറ്റാന്ന് പറഞ്ഞിട്ട് കൂടി അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവനായിട്ട് തന്നെ ഒരൊറ്റ അക്ഷരം മിണ്ടാതെ ആ സാധനങ്ങൾ എടുത്ത് കിച്ചണിൽ വെക്കുക. ഇവളും കുറെ സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ അടുത്ത് ഒന്നും നടക്കുന്നില്ല കേട്ടോ. അവസാനം ഇതൊന്ന് കെട്ടിത്തരം നോക്കുമ്പോ അവനും
മിണ്ടാതെ കിട്ടിക്കൊടുത്തോണ്ടിരിക്കുക. എന്റെ മേലിൽ എന്താ ദേഷ്യമാണോ നോക്കിയപ്പോ അവൻ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എന്റെ മേലിൽ ഒട്ടും വിശ്വാസമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോ അവളും പറയുക, നിന്റെ മേലിൽ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ കണ്ടുപിടിക്കുന്ന ഇതാണെന്ന് പറയാതിരുന്നേ, ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നിന്നോട് പറയായിരുന്നു, പക്ഷെ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സും ഇല്ലേ, ഞങ്ങൾ മൂന്ന് പേരും കൂടിയല്ലേ ഇത് ചെയ്തത്, അപ്പൊ ഞാൻ വേറെ ആരോടും പറഞ്ഞ് അത് ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിനക്ക് സത്യം ചെയ്തു തരുവാണ്, ഞാൻ ഇനി എന്തൊക്കെ കണ്ടുപിടിച്ചാലും നിന്നോട് ചോദിച്ചിട്ടും നിന്നോട് പറഞ്ഞിട്ടൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുക. അതുകൊണ്ട് എന്നോട് പിണക്കം മാറുന്ന രീതിയിൽ ഇതൊന്ന് കഴിച്ചേന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവളാണെങ്കിൽ പറ്റിക്കുവേ, അവൻ വെറുതെ ഇരിക്കത്തൊന്നുമില്ലല്ലോ, അവളുടെ കയ്യിൽ നിന്ന് അത് മേടിക്കുന്നുണ്ട്. വൈഫൈയും ഡ്യൂക്കും ആണെങ്കിൽ ഗെയിമിംഗ് സെന്ററിൽ വന്നിട്ട് ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുവാണേ, ഇവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ ഗെയിമൊന്നും കളിക്കുന്ന ആർക്കും അറിയത്തില്ലെന്ന്. പോരാഞ്ഞിട്ടിവനാണെങ്കിൽ ഒരു ബിസിനസ് മാനും കൂടിയല്ലേ, ഇങ്ങനെ ഒരുത്തും ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പറയത്തില്ല. അതുകൊണ്ട് ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാട്ടോ കളിച്ചോണ്ടിരിക്കുന്ന രണ്ടുപേരും, കളിച്ച് കളിച്ച് ആ ഗെയിമിൽ വിന്നായതും. അതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഡ്യൂക്ക് ആണെങ്കിൽ ഫൈഫൈനെ ആണെങ്കിൽ ഹഗ് ചെയ്യുവാണെ, നമ്മൾ ജയിച്ചേ ജയിച്ചെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ ശേഷമാണ് അവനും കാര്യം മനസ്സിലായേ, അയ്യോ ഞാൻ ഇതെന്താ ചെയ്തേന്ന്. അപ്പത്തേക്കിന് അപ്പുറത്തിരിക്കുന്ന പെമ്പിള്ളേരൊക്കെ പറയാൻ തുടങ്ങി, അത് നോക്കിയടി നോക്കി അവരെന്താ കാണിക്കുന്നേ നോക്കിയെന്നൊക്കെ ചോദിച്ചോണ്ട്. പിന്നെ രണ്ടുപേരും അവിടെ ഒറ്റ സെക്കൻഡ് പോലും നിന്നില്ല, പുറത്തിറങ്ങുവാണെ, നീ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു വിട്ടിയ, അതുപോലെ തന്നെ നീ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരുത്തനല്ലേ, അപ്പൊ നാലഞ്ചാൾക്കാർ അറിയുന്നില്ലെന്നല്ലേ, നീ എന്തിനാ മാസ്ക് ഒക്കെ ഇട്ട് വന്നേന്ന് നോക്കുമ്പോ അവനും പറയുക, അയ്യോ ഞാൻ അത്ര നല്ല കളിക്കാരനൊന്നല്ല, നിന്റെ അത്രയൊന്നും എത്തില്ല എന്ന് പറയുമ്പോ അവളും അങ്ങനെയാല്ലേ ഞാനല്ലേ നല്ല കളിക്കാരിയൊക്കെ. അവിടെ നീ എന്നെ മാസ്റ്റർ എന്ന് വിളിച്ചത് പറയുമോ, അവനാണെങ്കിൽ എന്ത് മാസ്റ്റർ അതൊന്നും പറ്റത്തില്ല എന്ന് പറയുക. എന്നാ പിന്നെ ഓക്കെ, നിന്നെ ഞാൻ ആദ്യം ഗെയിം ചെയ്ത് ബ്ലോക്കാക്കി, പിന്നെ ഞാൻ ആ ഗെയിം അൺഇൻസ്റ്റാൾ ആക്കുന്നു എന്നിട്ട് അങ്ങ് നടന്നു പോവുക, അവനും മാസ്റ്റർ എന്ന് വിളിക്കുക എന്ന് ഞാൻ കേട്ടില്ല, ഒന്നും കൂടി പറഞ്ഞ് മാസ്റ്റർ എന്ന് പിന്നെയും വിളിക്കുന്നു. അവളാണെങ്കിൽ പിന്നെയും പിന്നെയും അവളെ കൊണ്ട് വിളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ കിച്ചണിൽ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്, അവനും പറയുക മാതി ജോലിയൊക്കെ ചെയ്ത് ഇനി നമുക്ക് കുറച്ചുനേരം സംസാരിച്ചിരിക്കാന്ന് പറയുമ്പോ അവളാണെങ്കിൽ അയ്യോ ഇപ്പൊ വരെ ലൈറ്റ് ആയി എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം എന്ന് പറയുമ്പോ അവനാണെങ്കിൽ എന്നാ പിന്നെ നീ വീട്ടിലൊക്കെ പോകണം, ഇന്ന് നൈറ്റ് എനിക്ക് കമ്പനി തന്നോടെ നോക്കുക, അതിന് നീ തന്നെ ഏതോ ഒരു കൂട്ടിന്റെ ഉള്ളിലുള്ള കടന്ന് പറഞ്ഞു, നീ ഇവിടെ ഒരു ബെഡ്റൂം പോലും ഇല്ല, പിന്നെ എങ്ങനെ ഞാനിവിടെ പോയി കിടക്കാനോ നോക്കുമ്പോ ഇങ്ങ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബെഡ്റൂം ഒരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു നോക്കുമ്പോ അവരും പറയുക, നീ പ്രോജക്ട് കാലത്ത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിസി അല്ലായിരുന്നു, അപ്പൊ നീ വരുന്ന കാലത്ത് ഞാൻ ഇതൊക്കെ റെഡി ആക്കി എന്ന് പറയും. ആ അടിപൊളി വെട്ടായിട്ടോന്നൊക്കെ പറഞ്ഞ് അവള് കളിച്ചോണ്ടിരിക്കുമ്പോ അവരാണെങ്കിൽ അടുത്തോട്ട് വന്നിട്ട് നീ എന്നോട് ആദ്യം ചോദിച്ചത് ബെഡ്റൂം ആണ്, അതുപോലെ നിനക്കൊരു ബെഡ്റൂം ആക്കി തന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ച പോലെ ഇന്ന് നൈറ്റ് എനിക്ക് നീ കമ്പനി വരണം, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കുളിച്ചിട്ട് വരാമേ എന്നിട്ട് അവനവിടുന്ന് പോയത് ഇവളാണെങ്കിൽ അയ്യോ ഞാൻ ഈ ബെഡ് വന്ന് ഇരിക്കാനോ പാടില്ലായിരുന്നു, അതാണ് ഞാൻ ആദ്യം ചെയ്ത് തെറ്റെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചേറി പോയി ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ വരുന്ന സൗണ്ട് കിട്ടുന്നു പെട്ടെന്ന് ബെഡിൽ കയറി ഇരിക്കുക, അവനെന്തേലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് ഇനി നീയും പോയി കുളിക്കുന്ന പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുക, അവള് വരികയാണെങ്കിൽ അയ്യോ ഇവിടെ വെച്ചിട്ടുള്ള ഹീറോ കുളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരിക്കലും കുളിച്ചത് പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ചിന്തിക്കുകയാണേ, അയ്യോ ഞാൻ ഇത് എന്തൊക്കെയാ ചിന്തിക്കുന്നത് പറഞ്ഞിട്ട് അവളും കുളിച്ച് റെഡി ആയിട്ട് വരുക, മാ നമുക്ക് രണ്ടുപേർക്ക് സിനിമ കാണാലോ എന്നിട്ട് അവളെയും പിടിച്ചിരുത്തുന്നുണ്ട്, ഏതോ ഒരു ആനിമേഷൻ മൂവിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവൻ വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവളെയൊന്ന് നോക്കുന്നൊക്കെ ഉണ്ട്, ഇവക്കാണെങ്കിലും തീരെ പറ്റുന്നില്ല, അവൻ വരികയാണെങ്കിൽ ഗ്ലാസ് എടുക്കുക എന്നുള്ള പേരില് അവളുടെ അടുത്തോട്ടൊക്കെ വന്നിട്ടാട്ടോ എടുക്കുന്നത്, അവൾക്ക് ആകെപ്പെട്ട ടെൻഷനാ, പിന്നെയും അവൻ അടുത്തോട്ട് വരിക, അവൾ ഇതെന്തായാലും നടക്കുന്നു പറഞ്ഞിട്ട് കണ്ണൊക്കെ അടച്ചിരിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ടിഷ്യൂ എടുത്തിട്ട് പോവുക, ഇതെന്ത് ഭണ്ഡാരം എന്ന് പറഞ്ഞിട്ട് അവരോട് തന്നെ ചോദിക്കുക, ഇവിടെ ഒരാൾ സിനിമ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടുകൂടെ നിനക്ക്, നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നിന്റെ അടുത്ത് വെച്ചുകൂടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ടെന്ന് പറയുമ്പോ അവൻ വരികയാണെങ്കിൽ ഇപ്പൊ ഒത്തിരി ടൈമായി എനിക്ക് ഉറക്കം വരുന്നു പറഞ്ഞിട്ട് ടി വി ഓഫ് ആക്കി കിടക്കുവാണ്, ഇതെന്താ സംഭവം അറിയാതെ അവൾ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് എടുക്കുക, ഇങ്ങനെ ഇവന് മാത്രം ഉറങ്ങാൻ പറ്റുന്നത്, എനിക്കിവിടെ ഉറക്കം പോലും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവനാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക, അത് പിന്നെ ഞാൻ വേറെ വീട്ടിലല്ല കിടക്കുന്നത്, അതിൻ്റെതായ ചില ഇതെന്ന് പറയുമ്പോ അവനും നിങ്ങ അടുത്ത് വാ പറഞ്ഞിട്ട് അവളെ കിട്ടി പിടിച്ച് കിടന്നുറങ്ങുക. അപ്പൊ അന്ന് അവളുടെ സ്വപ്നത്തിലാണെങ്കിൽ ഇവളുടെ ട്വിൻ സിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇവളുടെ മുന്നിൽ വെച്ചായിരിക്കാം മരിച്ചത്, അതൊക്കെയോ ആലോചിച്ചാണ് കിടക്കുന്നത്. അടുത്ത ദിവസം ഇവരൊക്കെ ആണെങ്കിൽ ഇവരുടെ പ്രൊജക്ടിനെ പറ്റി എന്തൊക്കെ കമന്റ് വന്നേ നോക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവ് കമന്റ് ആണ്, ആദ്യം നീ ഒന്ന് മരിക്ക് എന്നിട്ട് നിന്റെ അമ്മയോട് സംസാരിക്കുന്നത് ഞങ്ങളെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ്സ് മാത്രം വന്നോണ്ടിരുന്ന നമുക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്യാനെന്നൊക്കെ ഇവർ സംസാരിക്കുക. ഹീറോയിൻ ആണെങ്കിൽ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, അതെനിക്ക് ഇപ്പോഴാണ് പറയാൻ തോന്നുന്നത്, എന്താന്ന് വെച്ചാൽ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവൾ എന്നെ വിട്ട് പിരിഞ്ഞേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടുപിടിക്കാൻ തന്നെ തോന്നിയത്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ലായിരുന്നു എനിക്ക് വേണ്ടി തന്നെയായിരുന്നു, ഇതിപ്പോ ചെയ്തത് തെറ്റായി പോയോ എന്ന് എനിക്ക് തോന്നിട്ടെന്ന് പറയുമ്പോ അവര് രണ്ടുപേരും ആണെങ്കിൽ അവള് സപ്പോർട്ട് ചെയ്യാണ്, എന്തൊക്കെ സംഭവിച്ചാൽ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യും
എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹീറോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ലേ നോക്കുമ്പോ, ഹീറോയിൻ ആണെങ്കിൽ അപ്പൊ പറയുക ഓൾറെഡി എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ കാണാൻ പോകുന്നത് ഷെന്നിനോടാട്ടോ. ആ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതും പുറത്തു വെക്കണ്ട, അകത്ത് നിന്ന് സംസാരിക്കാന്ന് കൂട്ടിക്കൊണ്ട് പോവാ. അവിടെ കട്ട് ചെയ്ത് പിന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ട് കാണിക്കുന്നത്. ഹീറോ ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രോജക്റ്റിന് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോന്ന്? ഇതുവരെ ആയിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് എന്താ തോന്നുന്നത് ചോദിക്കുമ്പോ അവനും പറയാണ്, എനിക്ക് അതിനെ പറ്റി വെല്ലപ്പെടുത്തില്ല, പക്ഷെ ഒരു കമ്പനി അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഏറ്റെടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ച പ്രോജക്റ്റ് അങ്ങനെ ആരും അത് ഏറ്റെടുക്കാൻ കൂടുതലും ചാൻസ് കുറവാണ്. അതുപോലെ നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ആ ഷെന്നിനോട് നീ കൂടുതൽ എടുക്കണ്ട. അവനെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട്, എന്തൊക്കെ ഉടായ്പാ നീ എടുക്കണ്ടെന്ന് പറയുമ്പോ അവളാണെങ്കിൽ ആദ്യം നീ കഴിക്ക, ഇതൊക്കെ പിന്നീട് സംസാരിക്കാന്ന് പറയും. വീട്ടിൽ വന്നതും ഹീറോയിൻ അവിടാണെങ്കിൽ ഫൈഫൈ ചോദിക്കുക, നീ എല്ലാം ഹീറോയോട് പറഞ്ഞോന്ന് വെക്കുമ്പോ അവനാണെങ്കിൽ ഇല്ലടി എനിക്ക് പറയാൻ പറ്റില്ല, അവന്റെ അടുത്ത് ഇത് പറയുന്നതിന് മുമ്പ് ഷെൻ ഒരു കള്ളനാന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ച, പിന്നെ ഞാൻ വിചാരിച്ച് പറയണ്ടെന്ന് പറയുമ്പോ ഫൈഫൈ ആണെങ്കിൽ ഇത് ശരിയാവില്ല, നീ എന്തായാലും ഹീറോയോട് പറഞ്ഞേ പറ്റുള്ളൂ, കോൺട്രാക്ട് വരെ അടുത്താഴ്ച സൈൻ ചെയ്യാൻ പോകല്ലോ എന്ന് വെക്കുമ്പോ അവനും പറയാണ്, ഇപ്പത്തേക്കിന് എനിക്ക് ഇൻവെസ്റ്ററിനെ കിട്ടിയേ തീരുള്ളൂ, ഇതൊക്കെ നമുക്ക് പിന്നീട് അവനോട് പറയാന്ന് പറയുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഇവള് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നോണ്ട് ഷെന്നും പറയുക, നിങ്ങൾക്കിനി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം തന്നെ ഉണ്ട് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ട് കാണിക്കുവാണേ. നിങ്ങളിങ്ങനെ ചുറ്റിനെ നോക്ക്, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പോയതും ഇവർ മൂന്നുപേരാണെങ്കിൽ സന്തോഷത്തോടെ തന്നെ ജോലിയും ചെയ്യാൻ തുടങ്ങുക. ഹീറോയിന്റെ അടുത്താണെങ്കിൽ അവന്റെ ഡോക്ടർ വിളിച്ചിട്ട് പറയുവാണ്, ഹീറോയിന്റെ ആ പ്രൊജക്റ്റിനെ പറ്റി തന്നെയാട്ടോ ഇങ്ങനൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ആൾക്കാർ രക്ഷിക്കാൻ പറ്റും, നിന്റെ കാര്യം പോലും നമുക്ക് മൊത്തത്തിലൊന്നും ശരിയാക്കാൻ പറ്റും, നീ അതിനെ പറ്റി ഒന്ന് ആലോചിക്കുന്നിട്ട് അവന് പറഞ്ഞു വിടുവാണേ. അവനും ഇങ്ങനെ അതിനെ പറ്റി ഒക്കെ ആലോചിച്ചെടുക്കുമ്പോൾ ഒരു ബോള് മാത്രം വരുന്നുണ്ട്, അത് നമ്മുടെ കീക്കി കളിച്ച ബോളായിരിക്കും കേട്ടോ. ആ കൊച്ചിനൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ കുഞ്ഞാണെങ്കിൽ അവനോട് ചോദിക്കുക, അന്ന് എന്റെ അമ്മയുടെ വോയിസിൽ എന്നോട് സംസാരിച്ച ആന്റി ആരാന്ന് വെക്കുമ്പോ അവന് ഒരു നിമിഷം ഷോക്ക് ആവും കേട്ടോ. അവന് വന്നിട്ട് സത്യമാനം എടുക്കുക, അത് വേറൊരാളാണ്, കുഞ്ഞിന്റെ അമ്മയല്ലെന്ന് പറഞ്ഞതും അവന് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ എന്റെ അമ്മയുടെ അതേ സൗണ്ടിൽ അവര് സംസാരിച്ചെന്ന് വെക്കുമ്പോ അവനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്, അവൾ ഇന്നതാണ് പഠിച്ചതെന്നും അവന്റെ വോയിസ് ഒക്കെ മാറ്റാനുള്ള ടെക്നോളജി ഒക്കെ ഇപ്പൊ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എനിക്ക് വരികയാണെങ്കിൽ എന്നാ പിന്നെ ഞാനും വലുതായി കഴിയുമ്പോ ചേച്ചി പഠിച്ച അതേ ഇതിനെ പഠിച്ച് എന്റെ അമ്മേനെ കാണുന്ന രീതിയിൽ അമ്മയുടെ വോയിസ് കേൾക്കുന്ന രീതിയിലൊക്കെ ഞാനും എന്തേലൊക്കെ കണ്ടുപിടിക്കുന്നു പറയുമ്പോ ഇവനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോ ഹീറോയിന്റെ ആ പ്രൊജക്ട് നല്ലതാന്ന് തോന്നിയിട്ട് അപ്പൊ തന്നെ ഡ്യൂക്കിനെ വിളിച്ചിട്ട് പറയാണേ, എടാ ഹീറോയിന്റെ ആ പ്രൊജക്റ്റിലെ അതിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെക്കുമ്പോ അവൻ പിന്നെന്താടാ ചെയ്യാന്ന് പറയും. ഈ കാര്യം പറയാൻ വേണ്ടിട്ട് ഹീറോ ആണെങ്കിൽ അവളുടെ വീടിന് മുന്നേ നിൽക്കുവാണേ. അവൾ വരാഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ നേരത്താണ് ഇവരെല്ലാരും അങ്ങോട്ടേക്ക് വരുന്ന കാണുന്നത്. ഷെന്ന് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇവരോടി വന്നിട്ട് നീ എന്താണ് ഇവരെ കൂടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവന് പറയുക, ഇവളുടെ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ച ആ പ്രൊജക്ട് ഞങ്ങളാണ് ഇപ്പൊ ഏറ്റെടുത്തേക്കുന്നത്, അതുകൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടായിരുന്നു, അതുവഴി ഇവരെ കൊണ്ടേയും വിട്ടു എന്ന് പറയുമ്പോ ഇതൊക്കെ നല്ല അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ഹീറോയും പെട്ടെന്നാണെങ്കിൽ. അന്നാ പിന്നെ ഷെൻ നീ പോയിക്കോ എന്ന് പറയുമ്പോ എന്നാ പിന്നെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവനും അങ്ങ് പോവാ. ഫൈഫൈ ആണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നുണ്ട്. ഹീറോ അത് കഴിയുമ്പോൾ ചോദിക്കുവാണേ, നീ എന്നോട് ചോദിക്കാതെ എന്തൊരു ഇവന്റ് കൂടെ ഒക്കെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോയേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവൻ നല്ലവനല്ലെന്ന് പറയുമ്പോ അവളും പറയാണ്, നമ്മുടെ റിലേഷൻഷിപ്പും വർക്കും വേറെ വേറെ രീതിയിൽ കണ്ടാൽ മതി, ഇതെന്തിനെ നീ ഒരുമിച്ച് നോക്കാൻ പോന്നെ, അതുകൊണ്ടല്ലേ എന്റെ പ്രോജക്റ്റ് നിനക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നല്ലോ നോക്കുമ്പോ. അവനാണെങ്കിൽ ഞാൻ ഇത് ഇഷ്ടമല്ലെന്ന് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇത്ര ധൃതി എടുത്ത് ഒരു കോൺട്രാക്ടിലൊക്കെ സൈൻ ചെയ്യാൻ പോണായിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല നല്ല കമ്പനീസ് വരുമായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവന്റെ കമ്പനിക്കാർ ഒന്നും ആലോചിക്കുന്നതാണ് നിങ്ങൾ ഏറ്റെടുത്തേക്കുന്നത്, അപ്പൊ എന്തൊരു എട്ടിന്റെ പണി വരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോ അവളാണെങ്കിൽ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, എനിക്കിപ്പോ ഒരു ഇൻവെസ്റ്ററിനെ മാത്രം കിട്ടിയാൽ മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് പറയുക. ഓക്കെ, ഇത് നീ തീരുമാനിച്ച കാര്യമാണ്, നിന്റെ ഇഷ്ടം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കിടയിൽ വലിയൊരു അടി തന്നെ ഈ കാരണം തമ്മിൽ ഉണ്ടാവുക കേട്ടോ. അവനും അങ്ങ് പിണങ്ങി പോവുക, ഹീറോയിന് നല്ല വിഷമാവുന്നു കേട്ടോ. പക്ഷെ ഈ നടന്നൊക്കെ ആണെങ്കിൽ ഷെന്നെ പോവാതെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നേ. ഹീറോയിൻ അകത്ത് വന്നതും ഫൈഫൈ ആണെങ്കിൽ ചോദിക്കുക, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോട് ചോദിക്കുമ്പോ ഇല്ല വലിയ പ്രശ്നമായി, ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിയുന്ന ലക്ഷണമൊക്കെയാന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കര കരച്ചിലാണേ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുക, അടുത്ത എപ്പിസോഡായിട്ട് ഇത്രയും പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.